ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹെർബൽ ചിക്കൻ കറിയാണ് കേട്ടോ അതായത് ഡയറ്റുകാർക്കൊക്കെ പറ്റിയ നല്ല ചിക്കൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പിടി പുതിരയലി എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എല്ലി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് പാകത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കണത് എന്നിട്ട് നമുക്ക് മിക്സീഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് മല്ലിയലും പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുതിനീലേ ഇല മാത്രം ഇട്ടാൽ മതിട്ട് തണ്ടിടരുത് പുതിനീല ഇട്ട് കൊടുക്കുക പുതിനയില പുതിന കയ്യിലുള്ളത് കുറച്ച് വാടിയിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ചെറുനാരങ്ങയുടെ പകുതിയിൽ ആ പകുതിയും കൂടി ഇതിന് പിഴിഞ്ഞിട്ട് കൊടുക്കണം ഹെൽത്തി ചിക്കൻ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഇതാണ് കഴിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഇത് കാണിച്ചു തരണേ ചെറുനാരെങ്കിൽ പിഴിഞ്ഞു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മിക്സി ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ദരച്ചെടുത്തേക്കണം കണ്ട കണ്ടില്ലേ ഞാനൊരു ചെസ്റ്റ് പീസാണ് ചിക്കൻ എടുത്തേക്കണേ ഒരു ചെസ്റ്റ് ഒരു ചിക്കൻ്റെ ചെസ് ചെസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സി അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം ദിവ നന്നായിട്ട് എടുത്തിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ട് തിരുമ്പണിട്ട് കൈ കൈകൊണ്ട് തിരുമ്പി ഇതിൽ നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമ്പണേ അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തൈരില് ആ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിൽ പാകത്തിന് ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പിട്ട് പാകത്തിനാക്കണം കേട്ടോ ഞാൻ ഇതിൽ പിന്നെ നമ്മുടെ ആ മിക്സിയിൽ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്സി കഴുകി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കുക ദ ഇപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട ഇത് ഡയറ്റുകാർക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഡയറ്റുകാർക്ക് ഇത് നല്ലതാണ് ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തട്ടുണ്ട് പക്ഷെ ഒന്ന് ഈ വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് കുറുതായി കിട്ടണം ഇപ്പോൾ ഒരുവിധം വെന്തട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് നമുക്ക് മുളക് വറ്റൽ മുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം കുറച്ച് മതിയിട്ടാണ് ഒരു ടീസ്പൂൺ വറ്റൻ മുളക് പൊടിച്ചത് മതി അത് നമുക്കൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വറ്റൻ മുളക് ഒരു ഭംഗിക്കും കൂടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കണത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറു കുറുകി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഡയറ്റുകാർ പ്രത്യേകിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടാ ഞാനിപ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കോമ്പിനേഷൻ ആയിട്ട് എടുത്തേക്കണത് നമ്മുടെ ബിരിയാണി റൈസ് ഒരു കപ്പ് പ്ലെയിൻ റൈസ് വെറുതെ വേവിച്ചിട്ട് അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണേ ഞാനും ഡയറ്റിലാണ് അത് കാരണമാണ് ഡയറ്റ് റെസിപ്പിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണേ നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർ കഴിക്കണ്ട അപ്പം എൻ്റെ ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു